വരുന്ന ഒരു വാർത്തയിലേക്ക്. ചിഹ്നം ലോഡ് ചെയ്ത വിവിപാറ്റ് യൂണിറ്റുകൾ സ്ഥാനാർത്ഥിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഫലപ്രഖ്യാപനത്തിന് ശേഷം വോട്ടിംഗ് യന്ത്രത്തിനൊപ്പം 45 ദിവസം വിവിപാറ്റ് യൂണിറ്റുകളും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ കെ, വിവിപാറ്റുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ സുപ്രീംകോടതിയിലേക്ക് എത്തിയതാണ്. തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊരു നിർദ്ദേശം കമ്മീഷൻ പുറപ്പെടുവിച്ചത്? തീർച്ചയായിട്ടുമാണ് അനുജ. ഈ നിർദ്ദേശം സുപ്രീംകോടതി ആ കേസിന്റെ ഭാഗമായിട്ട് നിർദ്ദേശിച്ചിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ പുതിയ പ്രോട്ടോകോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് വിവിപാറ്റ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെയോ ചിഹ്നം ലോഡ് ചെയ്ത എല്ലാ യൂണിറ്റുകളും കണ്ടെയ്നറുകളിലാക്കി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയോ പ്രതിനിധിയോ സാക്ഷ്യപ്പെടുത്തി സീൽ ചെയ്ത് സുരക്ഷിതമായി സൂക്ഷിക്കണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ചുരുങ്ങിയത് 45 ദിവസം ഈ യൂണിറ്റുകളും വോട്ട് യന്ത്രവും സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. വോട്ട് യന്ത്രത്തിന്റെ അതേ സുരക്ഷിതത്വം ഈ വിവിപാറ്റ് യൂണിറ്റുകൾക്കും നൽകണം എന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ പരിശോധിക്കണം, ഈ വിവിപാറ്റുകൾ പരിശോധിക്കണം എന്നുള്ള അപേക്ഷ എഴുതി കിട്ടിയാൽ വോട്ട് യന്ത്രം നിർമ്മിച്ച, അതും ഈ തെരഞ്ഞെടുപ്പിലെ 2-3 സ്ഥാനങ്ങളിൽ എത്തുന്നവർ എഴുതി നൽകിയാൽ, വോട്ട് യന്ത്രം നിർമ്മിച്ച കമ്പനിയുടെ എഞ്ചിനീയർമാർ അത് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണം എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഏതെങ്കിലും ഈ ബൂത്തിലെ ഈ വോട്ട് യന്ത്രം തിരിച്ചറിയാൻ സ്ഥാനാർത്ഥിയുടെ ക്രമ നമ്പരുമായിട്ട് സീരിയൽ നമ്പരുമായിട്ട് ഒത്തുനോക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും ഈ ഉത്തരവിന്റെ ഭാഗമാണ്. വിവിപാറ്റ് യൂണിറ്റ് സ്ഥാനാർത്ഥി സാക്ഷ്യപ്പെടുത്തണം, ഒപ്പം അതിന്റെ സുരക്ഷ എങ്ങനെയായിരിക്കണം എന്ന നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.